ഹായ്, ഇന്ന് ബി വി എസിൽ ഒരു നാടൻ കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി കറിയായിരുന്നു. ആദ്യം തന്നെ കടല കുതിരാൻ വേണ്ടി വെക്കണം. എന്നിട്ട് കുതിർന്നതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുക. ഒരു നാലോ അഞ്ചോ വിസിൽ മതി വേകാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: രണ്ട് സവാള, ഒരു മീഡിയം വലിപ്പത്തിലുള്ളത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി അല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ്, ചെറുതാണെങ്കിൽ ഒരു 10 or 12 എടുക്കാം. ഒരു പിടി ചെറിയ ഉള്ളി. ഇനി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒരു തേങ്ങ വേണ്ട, അരമുറി തേങ്ങ മതി. ഇതൊക്കെയാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അടുത്തതായി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 tablespoon മുളക് പൊടിയും 2 tablespoon മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കറിക്ക് ടേസ്റ്റ് കൂടിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കരിയാണ്ട് ശ്രദ്ധിക്കണം. നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം കടുക് ഇട്ട് കൊടുക്കുക, 1 teaspoon കടുക് മതി. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. തേങ്ങ ഒന്ന് കളർ മാറി തുടങ്ങിയാൽ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക. അതായത് സവാള, പച്ചമുളക്, വേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്തൊന്ന് നന്നായി വഴറ്റാൻ വേണ്ടി തുടങ്ങുക. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരൽ തുടങ്ങും. എല്ലാ പച്ചക്കറിയും നന്നായി ഒന്ന് വഴന്നു വന്നാൽ വേവിച്ചു വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. നമുക്കൊരു മൂടിയിട്ട് എന്നാൽ പെട്ടെന്ന് തിളച്ചു കിട്ടും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് 1 teaspoon ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. കറി തിളച്ചു തുടങ്ങിയാൽ ഈ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുള്ള മിക്സ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തി,
വെള്ളപ്പം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലോണം ഒന്ന് കറി തിളച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം നമുക്ക്.